ചെന്നൈയിൽ മഴ ദുരിതം വിതച്ച ഇടങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുമായി നടൻ വിജയുടെ ആരാധക കൂട്ടായ്മ. ചെന്നൈയിലെ 25 സ്ഥലങ്ങളിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രണ്ടാംഘട്ട ക്യാമ്പ് പിന്നീട് നടക്കുമെന്നും ഭാരവാഹികൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെന്നൈ എഗ്മോർ ചുളയിൽ വിജയ് മക്കളിയക്കം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ഇടത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 25 ഇടങ്ങളിലായാണ് VMI മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രളയ സമയത്തും വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിരുന്നു. നടൻ വിജയ്യുടെ നിർദ്ദേശപ്രകാരം ഇതിന് പിന്നാലെയാണ് ഏറ്റവും അധികം മഴക്കെടുതി ബാധിച്ച പ്രദേശങ്ങളിൽ ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വിജയ് മക്കൾ ഇയക്കത്തിന്റെ വില്ലിവാക്കം യൂണിറ്റ് പ്രസിഡന്റ് മലയാളി കൂടിയാണ് അശ്വിൻ നമ്മോടൊപ്പം ചേർന്നത്. ഫുൾ ആൻഡ് ഫുൾ വിജയ് സാറിന്റെ ഏർപ്പാട് തന്നെയാണ്. അപ്പൊ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവർക്ക് എന്താണോ അസുഖം നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് മരുന്നും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. കൂടുതൽ തിരിച്ച് അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നവർക്ക് ഫുൾ അറേഞ്ച്മെന്റ് തളപതി വിജയ് മക്കളേക്കുമാണ്. നല്ല പാകരാങ്ക ரொம்ப சந்தோஷம். இந்த மாதிரி ஒரு உதவி பண்ணுறதுக்கு ரொம்ப சந்தோஷம். விஜய் இப்படியெல்லாம் பண்ணுறாருன்னு சொன்னால் கேட்கவே நல்லா இருக்குது. விஜய் அரசியல் வர்றதுக்கு எதிர்பார்க்குறீங்க? நீங்கள் அரசியலுக்கு வரணும்னு நீங்கள் ஆசைப்பட்றீங்க, அது ஆண்டவர் விட்ட வழி. ஜனங்கள்லாம் சேர்ந்து நாங்கள்லாம் சேர்ந்து ஏதோ நீங்கள் எங்களுக்கு உதவி பண்ணுற மாதிரி நாங்கள் உங்களுக்கு உதவி பண்ணுறோம். 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയ് ഒരുങ്ങുന്നുവെന്നും അതിന് മുന്നോടിയായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നുള്ള അഭ്യൂഹങ്ങൾ ഏറെ നാളായുണ്ട്. പണം വാങ്ങി വോട്ട് ചെയ്യരുതെന്ന് വിദ്യാർത്ഥികളെ ഉപദേശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രളയ സമയത്ത് മെഡിക്കൽ ക്യാമ്പുകളുമായി വിജയ് ആരാധക കൂട്ടായ്മ സജീവമാകുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.